eternal life. I shall hold to the cross. I shall hold to God alone, for His love has salvaged me. For His love has set me free. For God so loved the world that He gave His only Son. Whosoever believes will not perish, they shall have eternal life. I shall wait upon the Lord. I shall wait upon His word. By His grace I am released. By His grace I am redeemed. For God so loved the world that He gave His only Son. Whosoever believes will not perish, they shall have eternal life. By His precious blood I have been set free, for the glory of Jesus' name. I surrender all to Christ alone. In Jesus I am saved. For God so loved the world that He gave His only Son. And whosoever believes will not perish, they shall have eternal life. Yes, they shall have eternal according to your promise, fulfill now, Lord. We commit ourselves because we are victorious over death and all the other forces of evil in this world. We are your children and we thank you, we love you. As we sing your praises, listen to your word, speak to our hearts. In Jesus' precious name we pray. Amen. Amen. Good evening.
ക്രിസ്തീയ കീർത്തനങ്ങളിൽ 154-ാമത്തെ പാട്ട് നമുക്ക് പാടാം. 154 ഫ്രം ക്രിസ്തീയ കീർത്തനങ്ങൾ. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു, ഇഹലോകത്തിൽ താനിനി വേഗം വരും. രാജരാജനായി വാണിടുവാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർക്കുകയാൽ ഇനി തെല്ലും ഭയാമെന്യ മൃത്യുവിനെ ഞങ്ങൾ വെല്ലു വിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. എന്നെ ശുജീവിക്കും നായദിന ഞാനും എന്നേക്കും ജീവിക്കുക. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ ലനിക്കെല്ലാം എന്നെ ശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. മനീലനെ നിത്യവാസമെന്നേശു മുന്നിൽ മഹത്വത്തില ഇനി വിണ്ണില വീട്ടിൽ ചെന്നെത്തുന്ന നാളുകൾ എന്നെ ഞാൻ പാർത്തിടുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഈ ഉയർപ്പിന്റെ ക്രമം 173-ാമത്തെ പേജ് 173. പിതാവിനും പുത്രനും പരിശുദ്ധാരുഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. താവിന് തിരുനാമത്തിൽ വന്നവനും വരുവാനിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിപ്പിച്ച തമ്പുരാനേ ഞങ്ങൾ ഓർക്കണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിപ്പിച്ച മശിഹാ തമ്പുരാനേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിപ്പിച്ച മശിഹാ തമ്പുരാനേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. ഭാവികളായ അടിയാരോട് കൃപ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി. പാലിക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ വിശുദ്ധാക്കപ്പെടേണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഈശ്വരത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങളുടെ കരയണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ ദോഷങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടം രക്ഷപ്പെടണമേ. ദുർനാൾ രാജു ശക്തിയും മോത്തും എന്നേക്കുള്ളതാകുന്നു. ആമേൻ. നാലാം പുറം. ഉറക്കമില്ലാത്ത ഉണർവനായ ഞങ്ങളുടെ കർത്താവേ നിന്റെ ഉണർവിനെ സ്തുതിപ്പാൻ പാപത്തിന്റെ ഗാഠനിദ്രയിൽ നിന്ന് ഞങ്ങളെ ഉണർത്തേണമേ. മരണമില്ലാത്ത ജീവനുള്ളവനെ നിന്റെ കരുണയെ വന്ദിപ്പാൻ മരണവും നാശവുമാകുന്ന ഉറക്കത്തിൽ ഞങ്ങളെ ജീവിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവമേ സ്വർഗത്തിലും ഭൂമിയിലും സ്തുതിക്കപ്പെട്ടിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടിരിക്കുന്നവനും നീ മാത്രമാകയാൽ വിശുദ്ധിയോടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുന്ന മഹത്വമുള്ള മലാഖമാരുടെ കൂട്ടങ്ങളോടുകൂടെ നിന്നെ സ്തുതിച്ചു വാഴ്ത്തുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ആമേൻ.
അവന്റെ എന്നേക്കുള്ളത് എന്ന് പ്രതിവാക്യമായിട്ട് പറയണം. അവന്റെ എന്നേക്കുള്ളത് നാലാം പറം. കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ, എന്തെന്നാൽ അവൻ നല്ലവനാകുന്നു. അവന്റെ എന്നേക്കുള്ളത്. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവന്റെ എന്നേക്കുള്ളത്. കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ, അവന്റെ എന്നേക്കുള്ളത്. ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് സ്തോത്രം ചെയ്യുവീൻ, അവന്റെ എന്നേക്കുള്ളത്. ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയവന് സ്തോത്രം ചെയ്യുവീൻ, അവന്റെ എന്നേക്കുള്ളത്. ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന് സ്തോത്രം, അവന്റെ എന്നേക്കുള്ളത്. വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവന് സ്തോത്രം, അവന്റെ എന്നേക്കുള്ളത്. പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയവന് സ്തോത്രം ചെയ്യുവീൻ, അവന്റെ എന്നേക്കുള്ളത്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് സ്തോത്രം ചെയ്യുവീൻ, അവന്റെ എന്നേക്കുള്ളത്. നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്ന് നമ്മെ വിളിച്ചവന് സ്തോത്രം ചെയ്യുവീൻ, അവന്റെ എന്നേക്കുള്ളത്. സകല ജഡത്തിനും ആഹാരം കൊടുത്തവന് സ്തോത്രം ചെയ്യുവീൻ, അവന്റെ എന്നേക്കുള്ളത്. സ്വസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, എന്തെന്നാൽ അവന്റെ എന്നേക്കുള്ളതാകുന്നു. ദൈവമേ യോഗ്യമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാരുഹായിക്കും സ്തുതി. ദൈവമായ കർത്താവ്, തിരുവിശുദ്ധാൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെടുകയും നിന്റെ മരണത്താൽ ഞങ്ങളെ ജീവിപ്പിക്കുകയും കബറിന് ജയത്തോടെ ഉയർത്തെഴുന്നേൽക്കുകയും നിന്നോടുകൂടെ ഞങ്ങളെ എഴുന്നേൽപ്പിക്കുകയും ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രത്യാശ ഞങ്ങൾക്ക് തരികയും ചെയ്തുവല്ലോ. ഞങ്ങളുടെ ദൈവമായ മെസ്സിയായെയും മഹത്വമുള്ള നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഈ പെരുന്നാളിൽ അത്യന്ത ശോഭയോട് ഞങ്ങൾ പ്രകാശിപ്പാനും സ്വർഗീയ സൈന്യങ്ങളോട് ഒരുമിച്ച് വിശുദ്ധിയോടെ നിന്നെയും പിതാവിനെയും പരിശുദ്ധരായും പൂർത്തിസ്ഥിതിപ്പാനും ഞങ്ങളെ യോഗ്യതലവരാക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രതിവാക്യമായിട്ട് പറയണേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തന്റെ ഉയർത്തെഴുപ്പിനാൽ സ്വർഗത്തെയും ഭൂമിയെയും സന്തോഷിപ്പിക്കുകയും തിരുസഭയെ ആനന്ദിപ്പിക്കുകയും ചെയ്ത മെസ്സിയ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തന്റെ ഉയർത്തെഴുപ്പിനാൽ യഹൂദന്മാരെ ലജ്ജിപ്പിക്കുകയും തന്നിൽ വിശ്വസ്ത ജാതികളെ സന്തോഷിപ്പിക്കുകയും ചെയ്ത മെസ്സിയ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദുഃഖിച്ചിരിക്കുന്ന തന്റെ ശിഷ്യന്മാരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ സന്തോഷിപ്പിക്കുകയും മേലുള്ളവരുടെയും താഴെയുള്ളവരുടെയും ഇടയിൽ സമാധാനം വിതയ്ക്കുകയും ചെയ്ത മെസ്സിയ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യുമേനിയിൽ സുഗന്ധം പൂശുവാൻ പുറപ്പെട്ടു വന്ന സ്ത്രീകളുടെ ഹൃദയങ്ങളെ പുനരുദ്ധാനം മൂലം സന്തോഷിപ്പിച്ച മെസ്സിയ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ ഗുരു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്നും അവനവർക്ക് മുൻപേ ഗലീലയിലേക്ക് പോകുമെന്നും ശിഷ്യന്മാരെ അറിയിപ്പാൻ സ്ത്രീകളോട് അരുളി ചെയ്ത മെസ്സിയ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ നമ്മെ എഴുന്നേൽപ്പിക്കുകയും തന്നോടുകൂടെ സ്വർഗത്തിലേക്ക് നമ്മെ കരയേറ്റുകയും ചെയ്ത വാഴ്ത്തപ്പെട്ട ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ മഹത്വമുള്ള ഈ പെരുന്നാളിൽ നമ്മെ സന്തോഷിപ്പിച്ച പിതാവിനും പുത്രനും പരിശുദ്ധരുഹായുമായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എട്ടാം പുറം. പാപികളോട് കരുണയുള്ളവനായ ദൈവമേ, നിന്നെ ന്യായവിധിയിൽ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നിന്റെ ഭക്തവാത്സല്യത്തിന്റെ യാതിക്ക് നിമിത്തം ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. കരുണയുള്ളവനെ, ഞെരുങ്ങിയിരിക്കുന്നവരാ ഞങ്ങൾ നിന്റെ വാതിൽ മുട്ടുന്നു. നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ യാചനകൾ നൽകണമേ. കുറ്റം ചെയ്ത് വേർതിരിഞ്ഞ് സങ്കടത്തോട് പ്രാർത്ഥിച്ചാൽ അവർക്ക് നീ അനുഗ്രഹങ്ങൾ നൽകുന്നതിനാകൊണ്ട് കരുണാപൂർണനായ ശിഷ്യായി ഞങ്ങൾക്കും അനുഗ്രഹങ്ങളുടെ വാതിൽ തുറന്നു തരണമേ. സ്വർഗസ്ഥനായ പിതാവേ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷ കൈകൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. വിളിപ്പീൻ, ഞാൻ ഉത്തരം പറയുമെന്നും മുട്ടുവീൻ, ഞാൻ തുറക്കുമെന്നും ചോദിപ്പീൻ, ഞാൻ തരുമെന്നും മരളി ചെയ്തവന സ്തുതി. മേലുള്ളവരുടെ ഉടയനും താഴെയുള്ളവരുടെ ശരണവുമായ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ കൈകൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ആമേൻ. പിന്നെയുള്ള അപേക്ഷ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നതും അത്യന്തരായുള്ളവയെ നിന്റെ നാമത്തിന് പാടുന്നതും രാവിലെ നിന്റെ കൃപയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും അറിയിക്കുന്നതും നല്ലതാകുന്നു. കർത്താവേ, രാവിലെ ഞങ്ങളുടെ ശബ്ദം കേൾക്കണമേ. രാവിലെ ഞങ്ങൾ ഒരുങ്ങി നിനക്ക് കാണപ്പെടും. കർത്താവേ, നിന്റെ ജനത്തോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ എല്ലാവരുടെയും പാപങ്ങളെ പരിഹരിച്ച് ക്ഷമിക്കണമേ. പരിശുദ്ധനായുള്ളവേ, നിന്റെ വലം കൈ ഞങ്ങളുടെ മേൽ ആവസിപ്പിക്കണമേ. തിരുനാമം നിമിത്തം ഞങ്ങളുടെ പാപരോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ സൗഖ്യമാക്കുകയും ചെയ്യണമേ. ദൈവമായ കർത്താവേ, സൽപ്രവൃത്തികളാകുന്ന ഭംഗിയുള്ള വസ്ത്രങ്ങളോടും കുറ്റമറ്റ നടപടികളാകുന്ന മഹത്വമുള്ള അലങ്കാരങ്ങളോടും കൂടെ സ്തോത്രപൂർവ്വം തിരുസന്നിധിയിൽ അടുത്തു വരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ.
ശിഷ്യന്മാരെ പോലെ നിന്റെ സമാധാനത്തിൽ ഞങ്ങൾ സന്തോഷിച്ചാനന്ദിക്കുകയും നിന്നെയും പിതാവിനെയും വിശുദ്ധരായ സ്തുതിച്ചു വന്ദിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയണമേ. കന്യമറിയാമിന്റെ പാട്ട് 10-ാം പുറം. കന്യമറിയാമിന്റെ പാട്ട്. എന്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ സന്തോഷിച്ചു. എന്തെന്നാൽ അവന്റെ ദാസ്യതാഴ്ച കടാഴ്ചിരിക്കുന്നുവല്ലോ, കണ്ടാലും ഇത് മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യതയെന്ന് വാഴ്ത്തും. എന്തെന്നാൽ ശക്തനായവൻ വലിയ കാര്യങ്ങൾ എങ്കിൽ പ്രവർത്തിച്ചു, അവന്റെ നാമം പരിശുദ്ധവുമാകുന്നു. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കർണ തലമുറകൾക്കും ഗോത്രങ്ങൾക്കും ഉണ്ടാകുന്നു. അവൻ തന്റെ ഭുജം കൊണ്ട് ജയം ഉണ്ടാക്കി, ഹൃദയ വിചാരത്തിൽ അഹങ്കാരികളായവരെ ചിതറിച്ചു. അവൻ ബലവാന്മാരെ സിംഹാസിൽ മറിച്ചിട്ട് താണുവരെ ഉയർത്തി. അവൻ വിശപ്പുള്ളവരെ നന്മകൾ കൊണ്ട് സമ്പൂർണരാക്കി, ധനവാന്മാരെ വെറുതെ അയച്ചു. അവൻ തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിക്കുകയും തന്നെ അബ്രഹാമിനോടും അവന്റെ സന്തതിയോടുമായി നമ്മുടെ പിതാക്കന്മാരോട് അരുളിച്ചത് പ്രകാരം എന്നേക്കും തന്നെ ഓർനെ ഓർക്കുകയും ചെയ്തു. ബാറക്മാർ പിതാവിനും പുത്രനും പരിശുദ്ധ രുഹായിക്കും സ്തുതി. സാരാംശത്തിലേകമായിരിക്കുന്ന ശക്തിയും പിതാവും പുത്രനും എന്നിവരെ മൂന്നാളത്തങ്ങളിലുമായി സത്യേക ദൈവമായുള്ളവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ത്രിത്വത്തിനെ സ്തുതി, ത്രിത്വത്തിനെ സ്തുതി. സ്തുതിക്കപ്പെട്ടതും സ്വയംഭുവായതും ആദ്യവുമല്ലോ അന്തവുമില്ലാത്തതുമായ ത്രിത്വത്തെ ഞങ്ങളും സ്തുതിക്കുന്നു. ദൈവമേ എല്ലാ നേരവും സ്തുതിക്ക് യോഗ്യമാകുന്നു. ആമീൻ. അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്ന പോലെ ബലഹീനരും പാപികളുമായ ഞങ്ങളും സ്തുതിക്കുന്നു. മാലാഖമാരുടെ സ്തുതി ഗീതമായിട്ട് പാടാം. പാപികളും ബലഹീനരുമാ അടിയാരീദാമേൽപ്പെട്ടവരാം ദൂതരെ പോ സ്തുതി ചെയ്തിടുന്നു. എല്ലായ്പ്പോഴും ഉന്നതനാം ദേവാ സ്തുതി നിനക്കുണ്ടാകാം. ഓമാവ് സമാധാനമിണക്കം മാർത്യാർക്കെല്ലാം. പ്രത്യാശയുമുണ്ടായി വരട്ടെ എന്നേക്കും ദൈവമേ. ഹല്ലേലൂയാ. പതിനാറാമത്തെ പുറം. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായേ, നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുതേ. കർത്താവേ, ഞങ്ങൾ പാപികളാവുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കി കൊണ്ടുവന്നു. ഭാവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ആമേൻ. ഫസ്റ്റ് ലെസൺ, 1-ാം പാഠം വായിക്കുന്നത്. ഫസ്റ്റ് ലെസൺ ഈസ് ഫ്രം ഐസയ ചാപ്റ്റർ 60:12-21. ഫസ്റ്റ് ലെസൺ. First lesson is taken from Isaiah chapter 60 verses 12 to 21. Isaiah chapter 60 verses 12 to 21. For the nation and kingdom which will not serve you shall perish, and those nations shall be utterly ruined. The glory of Lebanon shall come to you, the cypress, the pine, and the box tree together, to beautify the place of my sanctuary, and I will make the place of my feet glorious. Also the sons of those who afflicted you shall come bowing to you, and all those who despised you shall fall prostrate at the soles of your feet. And they shall call you the city of the Lord, Zion of the Holy One of Israel. Whereas you have been forsaken and hated, so that no one can enter through you, I will make you an eternal excellence,
a joy of many generations. You shall drink the milk of the Gentiles and milk the breast of kings. You shall know that I, the Lord, am your Savior and your Redeemer, the Mighty One of Jacob. Instead of bronze, I will bring gold. Instead of iron, I will bring silver. Instead of wood, bronze, and instead of stones, iron. I will also make your officers peace and your magistrates righteousness. Violence shall no longer be heard in your land, neither wasting nor destruction within your borders. But you shall call your walls salvation and your gates praise. The sun shall no longer be your light by day, nor for brightness shall the moon give light to you, but the Lord will be to you an everlasting light, and your God your glory. Your sun shall no longer go down, nor shall your moon withdraw itself, for the Lord will be your everlasting light, and the days of your mourning shall be ended. Also your people shall all be righteous. They shall inherit the land forever, the branch of my planting, the work of my hands, that I may be glorified. Here ends the first lesson. He is risen.
chains are gone, our debt is paid. The cross has overthrown the grave. For Jesus' blood that sets us free means death to death and life for me. Means death to death and life for me. Have a blessed Easter, everyone. The second lesson is taken from... Now. Stop. The second lesson is taken from 1 Corinthians chapter 15, 42 to 58. It is the same with the dead who are planted will ruin and decay. But that body is raised to a life that cannot be destroyed. When the body is planted, it is without honor. But it is raised in glory. When the body is planted, it is weak. But when it is raised, it has power. The body that is planted is a physical body. When it is raised, it is a spiritual body. There is a physical body, and there is also a spiritual body. It is written in the scriptures, the first man became a living person, but the last Adam became a spirit that gives life. Did not come first. It was the physical man who came first. Then came the spirit from the dust of the earth. The second man came from heaven. All belong to the earth. They are like the first man of earth, but those heaven are like the man of heaven. We were made like the man of earth, so we will also be made like the man of heaven. I tell you this, brothers, flesh and blood cannot have a part in the kingdom of God. A thing that will ruin cannot have a part in something that never ruins. But listen, I tell you the secret. We will not all die, but we will all be changed. It will only take a second. We will be changed as quickly as an eye blinks. This will happen when the last trumpet sounds. The trumpet will sound, and those who have died will be raised to live forever. And we will all be changed. This body that will ruin must clothe itself with something that will never ruin. Eyes must clothe itself with something that will never ruin. So this body that ruins will clothe itself with that which never ruins. And this body that dies will clothe itself with dies. When this happens, then the scripture will be made true. Death is destroyed forever in victory. Death, where is your victory? Death, where is your power to hurt? Death's power to hurt is sin. The power of sin is the law. But we thank God, He gives us the victory through our Lord Jesus Christ. So my dear brothers, stand strong. Do not let anything change you. Always give yourself fully to the work of the Lord. You know that your work in the Lord is never wasted. Here ends the second lesson. നൂറ്റി എഴുപത്തി എട്ടാമത്തെ പേജ് 178. ഞങ്ങളുടെ കർത്താവ് മശിഹ തമ്പുരാനെ, നിന്റെ പുനരുത്ഥാനത്താൽ ഞങ്ങൾ സന്തോഷിച്ചുലസിച്ച് ആനന്ദിക്കുന്നു. നിന്റെ നിരപ്പും സമാധാനവും ഞങ്ങളിൽ വാഴുമാറാകണമേ.
നിന്റെ സ്നേഹവും പ്രീതിയും ഞങ്ങൾ വസിപ്പിക്കണമേ. നിന്റെ ക്രൂശാരോഹണത്തെ ഞങ്ങൾ വന്ദിപ്പാനും നിന്റെ പുനരുത്ഥാനത്തെ ഏറ്റുപറവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ കർത്താവും എന്നേക്ക് ഞങ്ങളുടെ ദൈവവുമേ, നിന്റെ കർത്തൃത്വത്തെ സ്തുതിപ്പാൻ ഞങ്ങളെ നിന്റെ രാജ്യത്തിൽ ആനന്ദിപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ സകല ജാതികളുമേ വരുവീൻ, നാം മുട്ടുകുത്തി അവനെ വന്ദിക്കാം എന്ന് പ്രതിഭാഗമായിട്ട് പറയും. സകല ജാതികളുമേ വരുവീൻ, നാം മുട്ടുകുത്തി അവനെ വന്ദിക്കാം. ദൈവമായ മശിഹ മനസ്സോടെ മരണം ആസ്വദിക്കുകയും തന്റെ മരണത്താൽ വിഗ്രഹാരാധനയിൽ നിന്ന് നമ്മുടെ വർഗത്തെ രക്ഷിക്കുകയും ചെയ്തു. സകല ജാതികളുമേ വരുവീൻ, നാം മുട്ടുകുത്തി അവനെ വന്ദിക്കണം. തന്റെ ഉയർത്തിനേൽപ്പിനാൽ ഭൂവാസികളെ സന്തോഷിപ്പിച്ച മഹത്വനായ പുത്രൻ സത്യപ്രകാശമായി ഉദിച്ചത് കൊണ്ട് ഭൂതലം സന്തോഷിച്ചു. സകല ജാതികളുമേ വരുവീൻ, നാം മുട്ടുകുത്തി അവനെ വന്ദിക്കണം. ഏകജാതന്റെ കബറിന് ചുറ്റും നിന്നിരുന്ന ഉന്നതത്തിലെ ഈറയന്മാർ കർത്താവ് കബറിൽ നിന്ന് ഉയർത്തിനേറ്റു എന്നുള്ള സന്തോഷ വാർത്ത സ്ത്രീകളെ അറിയിച്ചു. സകല ജാതികളുമേ വരുവീൻ, നാം മുട്ടുകുത്തി അവനെ വന്ദിക്കണം. കബറിൽ നിന്ന് ഉയർത്തിനേൽക്കുകയും ലോകത്തെ വീണ്ടെടുക്കുകയും ചെയ്ത മശിഹായെ ഉറക്കത്തിൽ നാം ഉയർന്നെഴുന്നേറ്റ് വന്ദിക്കണം. സകല ജാതികളുമേ വരുവീൻ, നാം മുട്ടുകുത്തി അവനെ വന്ദിക്കണം. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയെ എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ശരീരപ്രകാരം മരിച്ച് മരണമുള്ള നമ്മുടെ വർഗത്തെ ജീവിപ്പിച്ച ജീവനുള്ളവനും ജീവദാതാവും മരിച്ചവരുടെ നിദ്രപോണ്ടവനും നിദ്ര പ്രാപിക്കുന്നവരെ ഉണർത്തി എഴുന്നേൽപ്പിക്കുകയും കഠിനമായ മരണത്തിന്റെ ഉറപ്പുള്ള ഭണ്ഡാരത്തെ കവർച്ച ചെയ്യുകയും മനുഷ്യവർഗത്തെ അടിമപ്പെടുത്തിയിരുന്ന മല്ലനായവനെ ബന്ധിച്ച് അവന്റെ അപഹൃതത്തെ വീണ്ടെടുക്കുകയും ചെയ്ത ലോകൈക യോദ്ധാവും മരിച്ചവരിൽ നിന്നുള്ള കടിഞ്ഞൂലായി നാശമില്ലായ്മയിലേക്ക് ഉയർത്തെഴുന്നേൽക്കുകയും തന്നെ പുനരുത്ഥാനത്താൽ ആ ദാമിനിയവന്റെ സന്താനങ്ങളെ നാശത്തിൽ നിന്ന് ഉദ്ധരിക്കുകയും ചെയ്ത ഉയർപ്പും ജീവനുമായ മശിഹാതമ്പുരാനെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ ദിവസം നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്ക് യോഗ്യമായിരിക്കുന്നു, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. പ്രകൃത്യാ ജീവനുള്ളവനും ജീവിപ്പിക്കുന്നവനുമായി പാപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിപ്പാൻ സ്നേഹം മൂലം കുരിശുമരണം സഹിക്കുകയും പാതാളകലാഗൃഹത്തിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ സുമനസാ ശവകല്ലറയിൽ കിടക്കുകയും മരണത്താൽ നശിച്ച ഞങ്ങളുടെ തൃക്കൺ പാത്ത് ജീവിപ്പാൻ മരിച്ചവരുടെ ഇടയിലേക്ക് താണി ഇറങ്ങി ചെല്ലുകയും ചെയ്ത ഞങ്ങളുടെ മശിഹാ തമ്പുരാനെ, ഞങ്ങളോടുള്ള നിന്റെ എല്ലാ കൃപകൾക്കുമായി നിന്റെ ഉയർത്തുന്നേൽപ്പിന്റെ ഈ ദിവസത്തിൽ നിന്നെ ഞങ്ങൾ വന്ദിച്ച് സ്തുതിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി മരിക്കുകയും 3 ദിവസം ഭൂഗർഭത്തിൽ വസിക്കുകയും ക്രൂരനായ മരണത്തെ കൊല്ലുകയും പാതാളത്തെ കൊള്ള ചെയ്ത് അടിമകളെ വീണ്ടെടുത്ത് സ്വതന്ത്രരാക്കുകയും ചെയ്തു. നീ ദ്രവത്വം കാണാതെ മഹിമയോടെ ജീവിച്ചെഴുന്നേൽക്കുകയും ഞങ്ങളെ നിന്നോടുകൂടെ എഴുന്നേൽപ്പിക്കുകയും ചെയ്തു. നിന്റെ പിതാവിനും ഞങ്ങളുടെ വർഗത്തിനും മധ്യേ സാത്താൻ ഉണ്ടാക്കിയ ശത്രുത നിന്റെ പുനരുദ്ധാനത്താൽ നീക്കി സമാധാനമുണ്ടാക്കി. സ്വർഗീയരെയും ഭൗമികരെയും തമ്മിൽ നീ യോജിപ്പിച്ചു. നിന്റെ വിലാവിൽ നിന്നൊഴുകിയ ജലരക്തങ്ങളാൽ മഹാസർപ്പത്തിന്റെ വിഷം നീ ഹനിച്ചു. ചൈതന്യപ്രദമായ രക്തത്താൽ ആദാമ്യ സന്താനങ്ങൾക്കെല്ലാം അക്ഷയമായ ജീവനും അഴിവില്ലാത്ത രാജ്യവും നീ വാഗ്ദത്തം ചെയ്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ ആദാമിനെ ജീവിപ്പിക്കുകയും നിന്റെ സ്വരൂപമായിരുന്ന അവനെ നീ പുതുക്കുകയും ചെയ്തു. നിന്റെ ജയത്താൽ മേലുള്ളവരെ സന്തോഷിപ്പിക്കുകയും താഴെയുള്ളവരെ ആനന്ദിപ്പിക്കുകയും ചെയ്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ നാളിൽ ആത്മീയർ നിന്റെ ബഹുമാനത്തിനായി ഇറങ്ങി വന്നു. മാലാഖമാർ നിന്റെ കബറിങ്കൽ ഒരുമിച്ച് കൂടി. മേലുള്ളവർ താഴെയുള്ളവരോട് ഒരുമിച്ച് ചേർന്നു. സ്വർഗീയർ ഭൗമികരോട് സമാധാനപ്പെട്ടു. ആത്മീയർ ശരീരങ്ങളോട് യോജിച്ച് പാട്ടുപാടി. ഇപ്പോൾ ദൈവിക സംഗീതകാരനായ ദാവീദിനോടുകൂടെ ഞങ്ങളും ആർത്തു പറയുന്നു എന്തെന്നാൽ, കണ്ടാലും കർത്താവ് ഉണ്ടാക്കിയ ദിവസം ഇതാകുന്നു. വരുവീൻ, ഇതിൽ നമുക്ക് സന്തോഷിച്ച് ആനന്ദിക്കാം. സന്തോഷത്തിന്റെ മഹാപെരുന്നാൾ ഇതാകുന്നു. ഇന്ന് മാലാഖമാർ ഭൂവാസികളോട് സന്തോഷം പ്രസംഗിക്കുന്നു. കുരിശിൽ തറച്ചവർക്ക് ഇന്ന് വിലാപവും, ശിഷ്യന്മാർക്ക് ഇന്ന് ആശ്വാസവും, യഹൂദന്മാർക്ക് ഇന്ന് ദുഃഖവും, തിരുസഭയ്ക്ക് ഇന്ന് സന്തോഷവും ആനന്ദവും ഉണ്ടാകുന്നു. ഇന്ന് ജീവന്റെ പ്രത്യാശയോട് നാം സമീപിച്ചിരിക്കുന്നു. മരിച്ചവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടവൻ മരിച്ചവരെ ഇന്ന് സശബ്ദത്താൽ ഉണർത്തുകയും തന്റെ സൃഷ്ടിയെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഇത് നിമിത്തം മരിച്ചവരുടെ ഇടയിൽ നിന്ന് നീ ഉയർത്തുന്നേറ്റ ഈ ദിവസത്തിൽ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തെന്നാൽ, കുറവുള്ളവരും പാപികളുമായ ഞങ്ങൾ നിനക്ക് സമർപ്പിക്കുന്ന പ്രാർത്ഥനകളും ഉപേക്ഷകളും കൈക്കൊണ്ട് ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും നൽകണമേ. കർത്താവേ, നിന്റെ കബറിങ്കൽ നിന്നെ സ്തുതിച്ച് ബഹുമാനിച്ച മാലാഖമാരോടും വിശുദ്ധ സ്ത്രീകളോടും ശിഷ്യന്മാരോടും കൂടെ നിന്നെ സ്തുതിപ്പാനും സൽപ്രവർത്തികളാകുന്ന വെണ്മയുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നിന്റെ രണ്ടാമത്തെ പ്രത്യക്ഷതയുടെ മഹാദിവസത്തിൽ നിന്റെ വിശുദ്ധന്മാരുടെ സർവ്വസംഘങ്ങളോടും കൂടെ ആഹ്ലാദപൂർവ്വം നിന്നെ എതിരേൽപ്പാനും ഞങ്ങളെ യോഗ്യതയാക്കണമേ. ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധരുമായിരിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റും.
ആമീൻ. തൻ്റെ മരണത്താൽ മരിച്ചവരെ ജീവിപ്പിക്കുകയും കബറടക്കപ്പെട്ടവരെ തൻ്റെ കബറടക്കത്താൽ ഉയർപ്പിക്കുകയും മരണത്തിൻ്റെ അധികാരത്തെ അഴിച്ചു കളയുകയും രക്ഷിക്കപ്പെട്ടവർക്ക് അതിൻ്റെ സ്വസ്ഥതയുടെ നിദ്രയാക്കി തീർക്കുകയും തൻ്റെ പുനരുത്ഥാനത്താൽ മരണത്തെയും സാത്താനെയും ജയിക്കുകയും ചെയ്തവനായ നാഥ, ഈ സമയം തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളാകുന്ന ഈ ധൂപം കൈക്കൊണ്ട് സകല പാപവികാരങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരിപ്പിക്കണമേ. നിർദോഷമായ നിന്റെ പുണ്യജീവൻ ഞങ്ങളുടെ അവയവങ്ങളിൽ വ്യാപിപ്പിക്കണമേ. ഞങ്ങളുടെ ചീത്ത പ്രവൃത്തികളിൽ നിന്ന് സദ്ഗുണങ്ങളാകുന്ന പരിമളം വീശുമാറാകണമേ. ഞങ്ങളും കർത്താവ് ദൈവമേ സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. മറിയാക്കോബിന്റെ അപേക്ഷ. മഹത്വകരമായ ഒരു തേൽപ്പുകൊണ്ട് തിരുസഭയെ വഴിയേറ്റിൽ നിന്ന് രക്ഷിച്ചവനായ ദൈവപുത്ര, നിന്റെ സമാധാനം നൽകി പ്രകാശത്തിന്റെ സ്ലീവ കൊണ്ട് അതിന്റെ സന്താനങ്ങളെ കാത്തുകൊള്ളേണമേ. മരണത്തെ കീഴ്പ്പെടുത്തിയ ശക്തിമാനാവൻ കുരിശിൽ ഉറങ്ങിയ ശേഷം മൂന്നാം ദിവസം ഉറക്കുണർന്ന് ഉയർത്തെഴുന്നേറ്റു. താൻ മൂന്ന് ദിവസം കബറിൽ വസിച്ച ശേഷം തന്റെ ഭാരം നീങ്ങിപ്പോയി പ്രയാസപ്പെട്ടവർ ശിക്ഷകളാൽ നാശം കാണാതെ ഉണരുകയും ചെയ്തു. മഹാശക്തിയോടെ പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിച്ച പിതാവിന് മഹത്വം, മനസ്സോടെ കബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ പുത്രന് വന്ദനം. ശിവരുടെയിടയിൽ നിന്ന് ആഘോഷപൂർവ്വം തന്നെ ബഹുമാനിച്ച റുഹായിക്ക് സ്തോത്രം. തൃപ്തമായിരിക്കുന്ന സർവശക്തനായ ദൈവമേ നിനക്ക് സ്തുതി. സ്വർലോകരെയും ഭൂലോകരെയും സമാധാനപ്പെടുത്തിയ സമാധാനമായുള്ള വേ തിരുസഭേ, സമാധാനപ്പെടുത്തി പ്രകാശനുള്ള സ്ലീവാകൊണ്ട് എന്റെ സന്താനങ്ങളെ കാത്തുകൊള്ളണമേ. ഉന്നതത്തിൽ നിന്നു കർത്താവിൻ തിരുനാമം എന്നേക്കുമതുവാഴ്വുള്ളതാകുന്നു. ഉന്നതത്തിൽ നിന്നു കർത്താവിൻ ബഹുമാനം എന്നേക്കുമതുവാഴ്വുള്ളതാകുന്നു. പരിശുദ്ധൻ മഹിമാവാൻ ത്രിയേ കദൈവമേ കൃപയാ അനുഗ്രഹം നീ ചൊരിയിടണമേ. നീ എന്നും നീ ശുദ്ധൻ പരിശുദ്ധൻ നാഥ, തിരുനാമമെന്നേക്കും വാഴ്വുള്ളതാകുന്നു. എന്നും നീ സ്തുത്യൻ പരിശുദ്ധൻ നാഥ, തിരുനാമമെന്നേക്കും വാഴ്വുള്ളതാകുന്നു. എൻ കർത്താവേ സ്തുതി രേ സ്തുതിയൻ കർത്താവേ നിത്യ ശരണവുമേ സ്തുതി രേ ബാരയ്ക്കുമോ. കർത്താവെ, നിന്റെ എഴുത്തിനേൽപ്പിന്റെ സത്യപ്രകാശം കൊണ്ട് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. നിന്നെ കുറിച്ചുള്ള അറിവിന്റെ സന്തോഷകരമായ പരിജ്ഞാനം കൊണ്ട് ഞങ്ങളുടെ ആത്മാക്കളെ സന്തോഷിപ്പിക്കണമേ. മഹിമയുള്ള നിന്റെ പുനരുദ്ധാനം മുന്നസാധിച്ചുള്ള വിസ്മയകാര്യങ്ങൾ നോക്കിക്കാണുമാൻ ഞങ്ങളുടെ ഹൃദയ ദൃഷ്ടികൾ പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ നിന്നെ നിന്റെ പീഡാനുഭവ കൂട്ടായ്മയെ അനുഭവിച്ചറിയേണ്ടതിന് പരിശുദ്ധരായാൽ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. സ്തുതിയും ബഹുമാനവും ആധിപത്യവും നിനക്ക് യോഗ്യമായിരിക്കുന്നു, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾ അനുഗ്രഹം ചൊരിയണമെന്ന് പ്രതിവാക്യമായിട്ട് പറയണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾ അനുഗ്രഹം ചൊരിയണമേ. കുറിയലായി മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനായ മശിഹാതമ്പുരാനെ, നിന്നെ ഉയർപ്പിച്ച പരിശുദ്ധ റൂഹായുടെ ശക്തിയെ ഞങ്ങൾ ബലഹീന ശരീരങ്ങളിൽ വ്യാപരിപ്പിക്കണമേ. അനുഗ്രഹങ്ങൾ വളരെ ഉള്ളവനായ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളിൽ അനുഗ്രഹം ചൊരിയണമേ. കുറിയേലായിസോ. ദൈവമായ മശിഹായെ, മൂന്നാം നാളിലെ പുനരുദ്ധാനത്തെ സ്വർഗസേനകളോടുകൂടെ പുകഴ്ത്തുവാനും സന്തോഷപൂർവ്വം നിന്റെ പെരുന്നാൾ ആഘോഷിപ്പാനും സകല നന്മകളും വാഴ്വുകളും നിന്നിൽ നിന്ന് പ്രാപിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹം ചൊരിയണമേ. കുറിയേലായിസോ. താവേ, നിന്റെ ജനത്തോട് കന്നെ ചെയ്യണമേ. നിന്റെ ഇടവകളെ ആടുകളെ അനുഗ്രഹിക്കണമേ. നിന്റെ സ്ലീപായ സത്യകസ്യാനികളുടെ കൊമ്പിനെ ഉയർത്തണമേ. അനുഗ്രഹങ്ങൾ വളരെ ഉള്ളവനായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾ അനുഗ്രഹം ചൊരിയണമേ. കുറിയേലായിസോ. കബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ലോകത്തെ വീണ്ടെടുക്കുകയും ചെയ്ത മശിഹാ തമ്പുരാനെ, ഉറക്കത്തിൽ നിന്ന് ഞങ്ങൾ ഉണർന്ന് നിന്നെ വന്ദിച്ച് സ്തുതിക്കുന്നു. അനുഗ്രഹങ്ങൾ വളരെ ഉള്ളവനായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾ അനുഗ്രഹം ചൊരിയണമേ. കുറിയേലായിസോ. രോഗികൾക്കും ഞെരുക്കത്തിലിരിക്കുന്നവർക്കും ദരിദ്രർക്കും വിധവകൾക്കും അനാഥർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അനുഗ്രഹങ്ങൾ വളരെയുള്ളവനായ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ രക്ഷകനായ മശിഹാ തമ്പുരാനെ നിന്റെ നിരപ്പം ഗമ്യതയും ഞങ്ങളോടുകൂടെയും ഞങ്ങളുടെ ഇടയിലും വസിപ്പിക്കണമേ. ലോകസീമകളോളം നാനാഭാഗങ്ങളിലും നിന്റെ സമാധാനം നീ വഴിമാറാക്കണമേ. അനുഗ്രഹങ്ങൾ വളരെയുള്ളവനായ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കുറിയലായി സോൻ, കുറിയലായി സോൻ, നമ്മുടെ കർത്താവിന് ബഹുമാനവും നാം എല്ലാവരുടെ മേലും അനുഗ്രഹങ്ങളും കരുണയും ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന ലൂക്കോസ് എവൻഗേലിയോസിന്റെ ജീവൻ അറിയിപ്പായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ വന്നവനും ഒരു വാഞ്ചിക്കുന്നവനായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ ചെവിതാവിന് സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെയും മേലെന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യമറിയാമിൽ ജനമെടുത്ത ദൈവമായ ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മശിഹായുടെ പുനരുത്ഥാനത്തിങ്കിൽ ഇപ്രകാരം സംഭവിച്ചു. പ്രകാരം ഞങ്ങൾ വിശ്വസിച്ച് കൊണ്ടാടുന്നു. അവരൊരുക്കിയ സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം അധികാലത്തെ കല്ലറയ്ക്കലെത്തി. കല്ലറയ്ക്കൽ കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടി കളഞ്ഞതായി കണ്ടു. അകത്ത് കടന്നാറേ കർത്താവായ യേശുവിന്റെ ശരീരം കണ്ടില്ല. അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച് രണ്ട് പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു. ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ള അവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവനിവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മുമ്പേ ഗലീലയിലിരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രന്റെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. അവർ അവന്റെ വാക്ക് ഓർത്ത് കല്ലറ വിട്ട മടങ്ങിപ്പോയി. പതിനൊരു പേർ മുതലായ എല്ലാവരോടും ഇതൊക്കെയും അറിയിച്ചു. അവർ ആരെന്നാൽ മഗ്നർക്കാർത്തി മറിയ, യോഹന്നാ, യാക്കോബിന്റെ അമ്മ മറിയ എന്നവർ തന്നെ. അവരോടുകൂടെയുള്ള മറ്റ് സ്ത്രീകളും അത് അപ്പോസ്തലന്മാരോട് പറഞ്ഞു. ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി, അവരെ വിശ്വസിച്ചില്ല. എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറയ്ക്കൽ ഓടിച്ചെന്ന് കുനിഞ്ഞു നോക്കി തുണി മാത്രം കണ്ടു. സംഭവിച്ചതെന്ന് ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോയി. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുമെല്ലാം പിതാവായി സർവശക്തനായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയും സകലത്തിന്റെയും സൃഷ്ടാവായ സത്യ ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകം പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യത്തിനുള്ള സത്യവും ജനിച്ചവനും സലക്ഷിക്കുമാന്തരമായനും മനുഷ്യ ഞങ്ങളുടെ വേണ്ടി സ്വർഗത്തിൽ ഇറങ്ങി ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ട് ജീവിച്ചിരിക്കുന്നതിനെയും പ്രഭാതത്തോടും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോട് ബന്ധിക്കപ്പെട്ട് സ്നേഹിക്കപ്പെടുന്നവനും പാപമോചനത്തിനുള്ള മാമോദീസ മാത്രം ഞങ്ങളെ ഏറ്റുപറഞ്ഞ് മരിച്ചവരെ നേൽപ്പിനും വരുവാനിക്കുന്നവരും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. The Gospel passage is from Gospel according to St. Luke, chapter 24, beginning from verse 1 to 12. On the first day of the week, at early dawn, they came to the tomb. Taking the spices that they had prepared, they found the stone rolled away from the tomb. But when they went in, they did not find the body. While they were perplexed about this, suddenly two men in dazzling clothes stood beside them. The women were terrified and bowed their faces to the ground. But the men said to them, "Why do you look for the living among the dead? He is not here, but he has risen. Remember how he told you while he was still in Galilee that the Son of Man must be handed over to sinners and be crucified and on the third day rise again." Then they remembered his words. And returning from the tomb, they told all this to the 11 and to all the rest. Now it was
Mary Magdalene, Joanna, Mary the mother of James, and the other women with them, who told this to the apostles. But these words seemed to them an idle tale, and they did not believe them. But Peter got up and ran to the tomb. Stooping and looking in, he saw the linen clothes by themselves. Then he went home, amazed at what had happened. I am not sure how to greet you all on this Easter day. I had a friend from Eastern Europe while I was a student in Canada, that in the Eastern Europe churches, they usually say on Easter day morning, the leader or the priest will say, "Jesus is risen." And the people will respond, "He is risen indeed." Shall we say that now? I'll say, "Jesus is risen," and your response is, "He is risen indeed." Jesus is risen. He is risen indeed. Jesus is risen. He is risen indeed. മലയാളത്തിലെ പറയുകയാണെങ്കിൽ യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, മറുപടിയായിട്ട് അവൻ വാസ്തവമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നത്രേ. യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവൻ വാസ്തവമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ജീസസ് ഈസ് റിസൺ ഫ്രം ദ ഡെഡ് ഈസ് എ പസിൽ, ബട്ട് ഇറ്റ് ഈസ് ദി കോർണർ സ്റ്റോൺ ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത്. റിസറക്ഷൻ ഫെയ്ത്ത് ഈസ് ബിയോണ്ട് ഓൾ ഹ്യൂമൻ ഇന്റലക്ട്, beyond all our rational thinking. Our children in school are asked about their faith and challenged by their friends. We sometimes do not even know, but they will tell you. Today we have a Sunday school session. There is a question answer session. One of the question already came to me, that how do you know that Jesus was alive apart from the Bible? We have to discuss matters of faith in our homes. Corona space must be made into an active space and positive space. Jesus' resurrection is understood only in a faith community. Very clear, we should understand that resurrection is understood only in a faith community. So as the sacraments. Resurrection is an experience. മലയാളത്തിൽ അതിന് പറയും ഉയർത്തെഴുന്നേൽ ഒരു അനുഭവമാണ്, വിത്ത് മൾട്ടിപ്പിൾ ഫാസറ്റ്സ്. യെസ് ഇറ്റ് ഈസ് ആൻ ഇവൻറ്റ് ഇൻ ഹിസ്റ്ററി ഓൺ വൺ ഹാൻഡ്, ബട്ട് ദെൻ ഇറ്റ് ഈസ് ആൻ എക്സ്പീരിയൻസ് ഓഫ് ദി പീപ്പിൾ ഓഫ് ഫെയ്ത്ത്. വി ഹാവ് ദ ഗോസ്പൽ റൈറ്റേഴ്സ്, ഓർ ഫോർ ഗോസ്പൽസ് റൈറ്റേഴ്സ് ആർ ട്രൈങ് ദർ ബെസ്റ്റ് ടു റീക്യാപ്ചർ ദിസ് ഇവൻറ്റ് ഓഫ് റിസറക്ഷൻ. Good Friday was violent and painful, fearful and disappointment, a sense of loss and hopelessness. Disciples were quote-unquote frozen in their thinking, and they were not able to see beyond death. Death of Jesus was the end of the story, and enemies of Jesus, they crucified him, so they are powerful and victorious. Jesus told them over and over again while they were together, he will be killed, rise again. These discourses are called passion predictions. Next morning, the news flash was, his body is not to be seen. I don't know whether Jerusalem Times or whatever it is, there was no radio, we know that. But the news is that his body is not to be seen. Early on the first day of the week, we see that in John's Gospel, still dark, Mary Magdalene came to the tomb. Nobody would dare to come to a cemetery where the dead are buried during that time. In Matthew's Gospel, Mary Magdalene and other Mary went to the tomb, it is said. But then we see beautiful what we call in theology theophany, earthquake is there. In other words, earth is shaking under their feet.
stone was rolled away. Angelic beings are there flashing in flashing brightness. The previous night, you could imagine that these women had a problem. They wanted, they have prepared the perfume and other things to embalm the body of Jesus. But they had a problem in their mind. That was the block. We could call it block was, how would you handle the stone? While I have visited the Holy Land, I have seen that, you know, the big circular stone that will be put in at the mouth of the tomb on the rock is pictured there very beautifully. Very large stone. One person or two people or three people cannot move that stone. It's so heavy. So it was a kind of block in their mind. How we are going to do this? In other words, they thought that it is an impossible task to do it. So when they came, they found that the stone is rolled away, moved out of it. And in Matthew's gospel, we see the guards were kind of lifeless because of the shock. In verse 4, we read that angels were talking. It is not just a dream. And angels are telling these women that do not be afraid. I know that you are looking for Jesus who was crucified. He is not here, for he has been raised as he said. Come, see the place where he lay. Then go quickly and tell his disciples he has been raised from the dead. What a great news. Impossible to believe. And then they continue to say that he is going to Galilee. There you will see him. If they come here to the tomb, they will not be. But in Matthew's, in John's gospel, Mary is kind of lingering and standing there, and there was a man appearing to her, thinking she thought that he is a gardener and talking to him about Jesus. So when things did not happen the way that they have calculated, empty tomb before them, unbelievable. In Matthew's gospel 28 verse 8, we see two extreme feelings together. Melancholy in literature we use the word. One is fear and the other is great joy. How can you have both together? Bhayathodum mahasandoshathodum. So fear and great joy coming together at the face of the empty tomb. They were treading on an unknown territory, unprecedented, unexpected, unimaginable. Nobody could explain this strange feeling. They wanted to ask. They were asking probably themselves, and we see in John's gospel they have asked, the strange person appeared before them like a gardener's dress. Where is my Jesus? Give me my Jesus. We want to see Jesus. We want to take him with us. The good news is Jesus is risen. And as they kind of heard the angels say, and they started to recite in their own heart, he did it. He told us, isn't it? So resurrection is an experience beyond our understanding, but it is the cornerstone of Christian faith. Resurrection is God's pouring of new life into the world. We are called to live in the newness of life. After coming to UK, I've been listening very intensely to several talks by Bishop N.T. Wright. He was Bishop of Durham and also Cathedral in England. He was the Archdeacon and so forth before becoming the Bishop. Is a New Testament scholar. He always used this, using the four gospels to explain the cross and the resurrection. We theologians usually use the epistles of Paul to understand or explain the cross and resurrection. But he goes back to the four gospels and explains beautifully how the resurrection made all the difference. We have to read our life,
we have to understand our faith in the post-resurrection time as post-resurrection people. We live in the light of that resurrection and understand our faith in that context. So what we are given through the resurrection is new life. And as Paul puts it, we are called to live in the newness of life. Nam jeevande pudukkathil nadakkanam ennathre parayunnu. This is the order of the day. Easter nammalodu parayunnathu jeevande pudukkathil nadakkanana. Oro divasam we must be renewed by the outpouring of God's love on that day. This is Corona time and we are locked in. We are distanced from each other all over the world. Like the disciples after the Good Friday. They were going through this Corona time. They were scattered. Now we have to hear the good news of resurrection. Three small thoughts I like to leave with you. One, resurrection is telling the whole world that crucified Jesus is now the risen Lord ruling the world. It is a matter of faith. Early church had this as the capital to live by after all the shocks that they can ever have. The loss that they experience and the hopelessness and the failures that they have experienced. Crucified, risen formula in the Acts of the Apostles and in the letters of Saint Paul. Tomb could not contain Jesus. Seal of the Roman Empire was broken. We know that now the spring is about coming and that Easter lily and tulips, we thought that there is nothing there, but we see that they will rise. Power of life defeated Satan's power. Secondly, resurrection is showing God's love in great measure to all who put their faith in Him. Showing God's love in great measure. Easter morning begins the tsunami of God's love. It is not just a noun or an adjective anymore. It is a verb flowing down to our common life situations. His love reaches out to Corona victims and their families. This time is a time of great battle to everybody. No rulers, no scientists, no leaders of the people cannot explain. Nobody could explain what is happening now. Like after Good Friday. But this situations, what do we do? Mary at the tomb on the first Easter morning, Jesus met her and gave her peace of mind. He met all the brokenness and gave hope, peace, shalom. Power of the world tried to belittle the power of God's love. He comes to our aid, our help. He reveals himself at that point. Tomb is empty. Come and see. Jesus won the battle and we are given the assurance. He has given us the guarantee. Resurrection is showing God's love in great measure to all who put their faith in Him. Thirdly, resurrection is giving hope of eternal life to all who suffer in any way. Early church, because of the resurrection, they were ready to die. Because if Jesus could be crucified and dead, why not we? They died in different ways. We know in the Acts of the Apostles that Stephen was stoned to death, martyrdom. A lot of people in the history of the church, for the faith, they had to die. Today also many people in different parts of the world are suffering because of this living Jesus. They know that He is alive.
and we could even call people who are going dying. I will put in quotation saying that these people who are going through difficult time and taking death, many people are dead now. I would like to call them Corona martyrs, because they are not dying because of anything that they have done, but they are victims. We have to give hope to our world. We have a mission to people inside our community and outside our community. Why the Marthoma people are, we as a community are in this land? The fathers and mothers of our church has already told us that when we are sent out, we are missionaries. There is no excuse from it. We may think that we do not have to do anything, but we have no choice. We have Jesus is in the Galilees of the world. Wherever people are aching, hurting, suffering, those are the places called Galilees of the world. A lot of our people are within the reach of the broken. It's a fearful way to give medical help. A lot of our people are in healthcare profession. It's a risky business, but they are in the reach of people who are suffering now. And with the God's grace and power, they are called to minister to them. And we faithful are called to pray for those who are in the forefront of this great mission. Let us dedicate ourselves to be His witnesses in Jerusalem, as the Acts of the Apostles put it, in Jerusalem, all of Judea, in Samaria, and the ends of the world. We have to do that in our Jerusalems. The other day, I have said that over again. Jerusalem is our hometown, our own home. And I talked about Corona Sabbath, where we have to do our homework, recapture our priestly function, and renew our faith and transact that faith within Jerusalem, the capital, the center. And we are now forced to cohabitation. What is resurrection? It is abundant life, love in abundance, mission without limit. We are forgiven people by His death. And now we are called to rise to life of salvation. The good news is, happy news is that He is risen. He is risen indeed. He will give us peace. He will give us courage. He will give us healing. Let us celebrate His victory. Live in freedom to love and serve Him. Amen. Prarthikam. നമുക്ക് തുടർന്നും നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം, ലോക സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സഭകൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് കൊറോണ ബാധിതമായിട്ടുള്ള സമയത്ത് സഭകളുടെ സാക്ഷ്യം നിലനിർത്താൻ, വിശ്വാസത്തിൽ തകർന്നു പോകാതെ കാക്കണമേ. നമ്മുടെ ഇടവകയെ പ്രത്യേകം ഓർക്കാം. ചിതറിപ്പാർക്കുന്ന നമുക്ക് ദൈവകൃപ അനുഭവിപ്പാൻ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അന്നയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, റേച്ചലിന് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ ഇസബലിന് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ റോജിയുടെ പിതാവിനെ പ്രാർത്ഥനയിൽ തുടർന്ന് ഓർക്കാം. ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൗഖ്യത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആശുപത്രിയിലാണല്ലോ ദിവസങ്ങളായിട്ട്. പ്രിയദാസൻ്റെ പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നലെ പ്രത്യേകം ഓർപ്പിച്ച പ്രിയ ഇബിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. താവെ വളരെ പ്രയാസമേറിയ സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ നിന്റെ ദാസനോട് കരുണ തോന്നാനുമേ നിന്റെ മകൾ പ്രീതി ഓർത്ത് പ്രാർത്ഥിക്കാം, കൊച്ചു പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സ്വപ്നായ അനിലിനെ ഓർക്കാം, ബാബുവിനെ മേഴ്സി ഓർക്കാം, ഡോക്ടർ രഘുവിനെയും സാലിയെ ഓർക്കാം, സാമിനെയും നിനിയെ ഓർക്കാം, ഷിജുവിനെയും ദീപയെ ഓർക്കാം. പ്രത്യേകിച്ച് ഷിജുവിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൗഖ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. റേച്ചലിനെയും മേഴ്സിയെയും ഷിബുവിനെയും ചൈനയെയും റേച്ചലിനെയും ഒക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളുടെ നടുവിൽ നിന്നും ഈ വലിയ വിപത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട്
അനുഗ്രഹകരമായ ശുശ്രൂഷ നിറവേറ്റുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക് റിസ്ക് എന്നുള്ളതാണ്. എന്നാൽ ജീവിതം തന്നെ റിസ്ക് ആണെന്നു. ജീവിതത്തെ ഫ്രീഡത്തിലേക്ക് നയിക്കുന്നത് നിന്റെ ഉയർത്തെഴുന്നേൽപ്പാണെന്ന് രാവിലെ സമയം ഞങ്ങൾ ഓർക്കുവാനിടയായാൽ ഭയം കളങ്കെട്ടി നിൽക്കുന്ന സ്ഥാനങ്ങളിൽ താവേ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന് ഞങ്ങളുടെ ജീവിത വ്യാപാരങ്ങളെ നിന്റെ സ്നേഹത്താൽ നിറയ്ക്കും. മാത്രമല്ല, ഞങ്ങൾക്ക് ഇനിയും ജീവിക്കാനായിട്ട് ആ വലിയ ഹോപ്പ് തരുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഞങ്ങൾ പരാജിതരല്ല, കാരണം നീ പരാജിതനല്ല. എല്ലാ ലോകശക്തികളും ആഞ്ഞടിച്ചപ്പോഴും അതിൻ്റെ നടുവിൽ യഥാർത്ഥമായുണ്ടായ സമാധാനം നൽകുവാൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുകയും വീണ്ടും വരികയും ചെയ്യുന്ന കർത്താവ് ഞങ്ങളുടെ രക്ഷകനാകയാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ. താവേ ഫോർഗിവൻ പീപ്പിളായിട്ട് ഞങ്ങൾ നിത്യതയിലേക്ക് യാത്ര ചെയ്യുവാൻ കൊണം ഞങ്ങളെയെല്ലാം ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെയെല്ലാം അനുഗ്രഹിക്കണമെന്ന്. ഈ സമയത്ത് ഞങ്ങൾക്ക് ആരുടെ അടുക്കൽ പോകുവാനായിട്ട് സാധിക്കത്തില്ല. അവിടുത്തെ കാരുണ്യം എല്ലാവരോടും കൂടി ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ എബിനെ ഞങ്ങൾ വീണ്ടും കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നീക്കി പോക്കൾ നൽകി സഹായിക്കണമേ. ഷിജുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നൽകുന്ന സൗഖ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. താവയെ തുടർന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ വലിയ വിപത്തിന്റെ മുഖത്ത് ഫ്രണ്ട് ലൈനിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനെയും ഞങ്ങളുടെ നഴ്സസിനെയും പാരാമെഡിക്കൽ സ്റ്റാഫിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. താവേ അവരെ നീ കരുതിക്കൊള്ളണമേ, കാക്കണമേ. പരിമിതികൾ ഉള്ള സാഹചര്യങ്ങളിൽ അവരൊക്കെ ശുശ്രൂഷ ചെയ്യുമ്പോൾ കൃപയുടെ കരങ്ങളാൽ അവരെ പൊതിഞ്ഞുകൊള്ളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും നിന്റെ സ്നേഹത്താൽ നിറയ്ക്കി പുനരുത്ഥാനത്തിന്റെ ശക്തിയുള്ളവരായി ഈസ്റ്റർ ആഘോഷിപ്പാൻ ഞങ്ങൾക്ക് പ്രത്യേക രീതിയിൽ സഹായിക്കുന്നവർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ ശുശ്രൂഷകളൊക്കെ വ്യാപരിച്ച കൃപകൾക്കായിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾ ടെക്നോളജി ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് പരിമിതികളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും നിന്റെ കൃപ ഞങ്ങൾക്ക് തന്ന ഇത്രത്തോളം വഴി നടത്തിയതോർത്ത് സ്തോത്രം. തുടർന്നുള്ള എല്ലാ ആവശ്യങ്ങളിലും അവിടുത്തെ കരുണയിരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവമായിട്ട് കേൾക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, നീക്കം നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശുവേ സഹായേ, നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്ന് എന്നേക്കും ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും, ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും, ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും, ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്ന് ആവസിച്ച് എന്നേക്കും പാക്കുമാറാകണമേ. ആമീൻ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങി വിവിധ ഇടങ്ങളിൽ നിന്ന് സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ രുഹായുമായ ദൈവം, ബലഹീനതയും കുറവുള്ള നമ്മളുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും സ്വർഗീയ സമാധാനത്തിൽ നമ്മളെ കാത്ത പാലിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ ദിവസങ്ങളിലെ ശുശ്രൂഷയിലെ സംബന്ധിച്ച എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്നേഹം അറിയിക്കട്ടെ. ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇല്ലെങ്കിൽ ഇന്റർസെഷന്റെ സമയത്ത് ഈ ദിവസങ്ങളിലെ ജന്മദിനം കൊണ്ടാടിയ പ്രിയപ്പെട്ടവരെയൊക്കെ ഓർക്കണമെന്ന് വിചാരിച്ചാണ് നമ്മുടെ ഷിബു മൂന്നാം തീയതി, ഏപ്രിൽ മൂന്നാം തീയതി ചൈനയിലെ ജന്മദിനം കൊണ്ടാടി, ലിൻസി 10ാം തീയതി, ജെറോം 10ാം തീയതി, ആഷ്ലി 11ാം തീയതി, ജുവൽ ജോബി 11ാം തീയതി, റീച്ചൽ ചെറിയാൻ ഇന്ന് ഉഷയും, മാനുവൽ വർഗീസ് മാത്യുവും വാട്ട്ഫോർഡും ഇന്ന് അവരുടെ തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുകയാണ്. നാളെ സീറ ക്രിസ്റ്റി, ജോവാന ബിനാൽ ആൻഡ് 14ാം തീയതിയും രണ്ടുപേരുണ്ട്. എസ്തേറും സെന്നും രണ്ടുപേരും അവരുടെ ജന്മദിനം കൊണ്ടാടുന്ന ദിനങ്ങളാണ്. തുടർന്ന് ഇനി അടുത്ത ഞായറാഴ്ച അറിയിക്കും. അവർക്ക് എല്ലാവർക്കും പ്രത്യേക ജന്മദിന ആശംസകളും നേരുന്നു. നമ്മുടെ അടുത്ത ഞായറാഴ്ചത്തെ ശുശ്രൂഷയുടെ കാര്യം കൂടുതലായിട്ട് നിങ്ങളെ തുടർന്ന ദിവസങ്ങളിൽ അറിയിക്കുന്ന അത്രേ. അതിലെ എല്ലാവരും രണ്ട് കാര്യങ്ങൾ കൂടി ഓർപ്പിക്കട്ടെ. ഒന്ന്, ഇന്ന് സൺഡേ സ്കൂളിൻ്റെ മീറ്റിംഗ് ഉണ്ട് 5 മണി മുതൽ.
ഞാനും അതിൽ സംബന്ധിക്കുന്ന അത്രേ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് പാട്ടുകളും ഈസ്റ്ററുമായുള്ള ബന്ധത്തിൽ അവരുടെ ചിലരൊക്കെ ഈസ്റ്റർ എന്താണെന്നുള്ളതിനെ പറ്റി പ്രത്യേകമായി പറയുന്ന സമയമാണ്. കൂടാതെ യൂത്ത് ഫോറത്തിൻ്റെ പേരിൽ ഇന്ന് വൈകിട്ട് ഇന്റർസെഷൻ ഉണ്ട്. അതിൻ്റെ മെയിലിംഗ് സീനായിലും സേവികാ സംഘത്തിലും അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിലും നമ്മളെ സംബന്ധിക്കാനും ഇന്റർസെസറി പ്രെയർ ഈ ദിവസങ്ങളിൽ സോണായിട്ട് യു കെ യൂറോപ്പ് സോണായിട്ട് ചെയ്യുന്ന ശുശ്രൂഷകളാണ്. അതിലും നിങ്ങൾ ആവോളം പങ്കുചേരണമെന്ന് സ്നേഹത്തോടുകൂടെ ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ എല്ലാ ആശംസകളും ഈസ്റ്റർ ഗ്രീറ്റിംഗ്സും സൈനായി മാർത്തോമ ഇടവകയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. അവിടെ എവിടെയായിട്ട് നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം കൃപ ചെയ്തു. പരിമിതികൾ ഒത്തിരി ഉണ്ടായിരുന്നു എങ്കിലും പരിമിതിയില്ലാത്ത ദൈവത്തിൻ്റെ കൃപ നമ്മളോടുകൂടെ ഇരുന്നു. ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നിങ്ങളോടുകൂടെ ജീവിതത്തിൻ്റെ വിവിധ മുഖാന്തരങ്ങളിലെ മുഖങ്ങളിലെ ഫേസസ് ഓഫ് യുവർ ലൈഫ് ആൻഡ് എൻഗേജ്മെന്റ്സ് മേ ഗോഡ് ഗൈഡ് യു, സ്പെഷ്യലി കമ്മിറ്റിംഗ് അവർ യങ് പീപ്പിൾ ആൻഡ് ചിൽഡ്രൻ ടു ഗോഡ്സ് കെയർ. ആൻഡ് ഐ കനോട്ട് വിഷ് യു ഹാപ്പി ഈസ്റ്റർ ബിക്കോസ് അങ്ങനെയുള്ള ഒരു സമയമല്ലാത്തതുകൊണ്ട് ഐ വുഡ് സേ ഹാവ് എ ബ്ലെസ്ഡ് ഈസ്റ്റർ. ഗോഡ് ബ്ലെസ്. ആമേൻ. Hallelujah. Me lo canta el Padre.